എല്ലാ സ്ഥലത്തും എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അതിനെ പഞ്ചാക്ഷരായിട്ടാണ് അറിയപ്പെടുന്നത്. ശങ്കരാചാര്യർ വരെ പഞ്ചാക്ഷര സ്തോത്രം എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പഞ്ചാക്ഷരം എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല, ശിവ പഞ്ചാക്ഷരി എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. പഞ്ചാക്ഷര മന്ത്രം എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പക്ഷെ ആ അതിനെ മനസ്സിലാക്കാത്ത, അത് ഞാൻ പറഞ്ഞു, അതിന്റെ ബീജം എന്താണ്? ആ മന്ത്രത്തിന്റെ ബീജാക്ഷരം ഏതാണ്? ശി എന്നുള്ളതാണ്. ശിവായ ശിയുടെ അപ്പുറത്തുള്ള രണ്ട് കാര്യമുണ്ട്. എന്താണ് ശിയുടെ അപ്പുറത്ത്? വായ അല്ലെ. ശിയുടെ ഇപ്പുറത്ത് എന്താണുള്ള? നമ അല്ലെ. നമ എന്നും വായ എന്നും ഉള്ളത് നിങ്ങൾ ആ പഞ്ചാക്ഷര സ്തോത്രം എടുത്ത് നോക്കിക്കോളൂ. ശങ്കരാചാര്യര് അദ്ദേഹം ഈ ശിയെ വർണ്ണിക്കുന്നതും മറ്റ് നമ എന്നുള്ളതിനെ വർണ്ണിക്കുന്നതും വായ എന്നുള്ളതിനെ വർണ്ണിക്കണമായിട്ടുള്ള ശ്ലോകങ്ങൾ നോക്കിക്കോളൂ. അപ്പൊ അതിന്റെ ബ്യൂട്ടി മനസ്സിലാവും. ശി എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് അതിന്റെ ബീജം. അതെങ്ങനെയാ അതിന്റെ ബീജായത്? അത് ശക്തിയും പുരുഷനും കൂടി ചേരുന്നതാണ് ശി എന്ന് പറയണത് അല്ലെ. ശ എന്ന് പറഞ്ഞാൽ ശകാരം നിങ്ങൾക്ക് എവിടെ നിന്ന് ഉച്ചരിക്കാൻ പറ്റുക? നിങ്ങളൊന്ന് ഉച്ചരിച്ച് നോക്കാം, പറയാം ശ. നമ്മളുടെ സകല മന വസ്തുക്കളും ചലിക്കും ശ എന്ന് പറയുന്ന സമയത്ത് അല്ലേ. ഇവിടം വരെയല്ലേ നമുക്ക് ഉച്ചരിക്കാൻ കഴിയുള്ളൂ, ഇതിനപ്പുറത്ത് നമുക്ക് ഉച്ചരിക്കാൻ പറ്റില്ല. ഇതിന് താഴെ, ഇതിന് വെച്ചാല് പര അല്ലെ. പര എന്ന് വെച്ചാൽ നമ്മുടെ മൂലാധാരം എന്ന് ചിന്തിച്ചോ. മൂലാധാരത്തിന് താഴേക്ക് നമുക്ക് ഉച്ചരിക്കാൻ പറ്റില്ല. ഷ എന്ന് പറഞ്ഞു നോക്കിയ അവിടെ നിന്ന് മുതൽ ഇവിടെ വരെ ചലിക്കും. അതിനൊരു മയം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഷി എന്ന് പറഞ്ഞു നോക്കിയേ. അപ്പൊ താഴേക്ക് ഐഡിയാസ് അല്ലേ. ഷ എന്ന് പറയുമ്പോ മേലേക്ക് പോണത്, ഷി എന്ന് പറയുമ്പോ എവിടേക്ക് പോകും? താഴേക്ക് പോകും. എത്ര വ്യത്യാസം നോക്കൂ. അതാണ് ഈ പ്രകൃതിയിലേക്ക് അതിനെ പിടിച്ചു നിർത്തണം. എന്തിനെ പ്രകൃതിയിലേക്ക് പിടിച്ചു നിർത്തുന്നത്? വായു ശക്തി. ഈ ശക്തിയെ പ്രകൃതിയിലേക്ക് പിടിച്ചു നിർത്തുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ശിവന്റെ അടുത്ത് പോകാൻ ഒരു മനുഷ്യന് സാധ്യമല്ല. നിങ്ങൾ ശിവപുരാണം എടുത്ത് പഠിക്കുമ്പോ, ശിവപുരാണത്തിൽ അറിയാം, ശിവപുരാണം പഠിക്കുമ്പോൾ നമുക്കറിയാം, ശിവന്റെ കയ്യിൽ നിന്ന് ബീജം ഏറ്റുവാങ്ങാനുള്ള ശക്തിയൊന്നും ആർക്കില്ല? പാർവതിക്കില്ല. അറിയാലോ, ഒരു അഗ്നിഗോളം മാതിരി ഒരു 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 ബീജം വന്നിട്ട് ആ ബീജത്തിൽ നിന്നാണ് ആര് ഉദ്ഭവിക്കണത്? കാർത്തികേയൻ ഉദ്ഭവിക്കണം അല്ലേ. താരകാസുരനെ വധിക്കാൻ വേണ്ടിയിട്ട്, താരകാസുരൻ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഉള്ളിലുള്ള അസുരന്മാരാണതൊക്കെ അല്ലേ. നമ്മുടെ ഉള്ളിലുള്ള ചില ഒടുങ്ങാത്ത സ്വഭാവങ്ങളാണ് ഈ താരകാസുരൻ എന്നൊക്കെ പറഞ്ഞത്. അതിനെ വധിക്കണമെങ്കിൽ ചിലപ്പോ ശിവൻ തന്നെ അവതരിക്കേണ്ടി വരും ഇല്ലേ. ശിവന്റെ ബീജം തന്നെ വേണ്ടി വരും. അത് അതിന് സാമാന്യ ബീജമൊന്നും പോരാ. ആ ശിവന്റെ ബീജം, നമ്മളിലുള്ള ചില കാമവാസനകൾ ചില ആൾക്കാരിൽ എന്നെ എനിക്ക് നിയന്ത്രിക്കാനേ സാധ്യമല്ല എന്ന് പറയും ചില ആൾക്കാർ ഇല്ലേ. എന്തെല്ലാം കുഴപ്പം അവരുണ്ടാക്കണം അല്ലെ. അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു ഒരു മഹാപുരുഷൻ ഇല്ലേ. ഒരു ചെറിയൊരു സംബന്ധത്തിന് വേണ്ടിയിട്ട് ആ പ്രസിഡന്റ് സ്ഥാനം പോയില്ലേ ഇല്ലേ. ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു, എത്ര വലിയൊരു സ്ഥാനമാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇല്ലേ. ഈ ഭൂമിയില് ഇന്നത്തെ നമ്മളുടെയൊക്കെ സ്ഥാനങ്ങൾ വെച്ച് നോക്കിയാൽ ഇന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു സ്ഥാനമല്ലേ അത്? അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്ന ആ ഒരു കസാര. ഇപ്പൊ നമ്മൾ പറയാം എനിക്ക് വേണ്ടാന്ന്, കാരണം കിട്ടില്ല എന്ന് ഉറപ്പാണ്. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ കിട്ടണ ചില കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ വേണ്ടാന്ന് വെക്കണില്ലല്ലോ. അപ്പൊ നമുക്കറിയാം അതൊന്നും വേണ്ടാന്ന് വെക്കാൻ പോകണില്ല. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ അത്രയും വലിയൊരു പൊസിഷൻ വരെ ഒരു ചെറിയ ഒരു ഒരു സ്ത്രീയായിട്ട് രമിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ അയാൾ കളഞ്ഞില്ലേ? അത്രയേ ഉള്ളൂ സംഭവം. അപ്പൊ അങ്ങനത്തെ ചില സംഭവങ്ങൾ നമ്മളിൽ വരുമ്പോ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ചില വസ്തുക്കൾ കഴിക്കാനുള്ള ആഗ്രഹം ഇല്ലേ. നമുക്ക് തന്നെ അറിഞ്ഞൂടെ മദ്യം കഴിക്കുന്നത് നല്ലതാണ്? അല്ലാതെ എല്ലാവരും പറയണത് നമ്മൾ തന്നെ ഇത് എത്രയോ സ്ഥലത്ത് നമ്മൾ വായിക്കുന്നു, നമ്മൾ അതിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. നമ്മളൊരു നല്ല കാര്യത്തിന് $10 ചോദിച്ചാൽ കൊടുക്കാത്തതാണ് ഇല്ലേ. ഒരമ്പതും അറുപതും എത്ര ഡോളർ ഒരു കുപ്പിക്ക് ഇതില്ലേ പോയി മേടിച്ച് കുടിക്കുന്നില്ലേ. അത് വച്ചിട്ട് നമ്മൾ പല ഉത്സവങ്ങളും നടത്തണില്ലേ. ഇത് മേടിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കണം എങ്ങനെ? ഇത് മറ്റുള്ളവരെ നന്നാക്കോ ചീത്തയാക്കോ? എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല, ചോദിക്കണം. നിങ്ങൾ തന്നെ പറഞ്ഞോളൂ, നിങ്ങൾക്ക് അറിയാലോ. ഈ സാധനം മേടിച്ച് കൊടുത്താൽ വേറൊരുത്തന്റെ ബുദ്ധി കെടുവോ അവന്റെ ബുദ്ധി കൂടുവോ? കെടും.
ഇത്രയും ഉറപ്പാണ് അല്ലെ. രോഗം വരും, ബുദ്ധി കെടും, വികലമാവും. മദ്യത്തിന്റെ കാര്യം അതുപോലെ പല വസ്തുക്കളും നമുക്കറിയില്ലേ, നമ്മൾ ഇന്ന് കഴിക്കണം പല വസ്തുക്കളും യാതൊരു ആവശ്യമില്ലാത്ത വസ്തുക്കളാണ് ഇല്ലേ. ഈ ഉരുളക്കിഴങ്ങ് വറുത്ത് തരില്ലേ, എന്താ സാധനം എന്റെ പേര്, ഇവിടുത്തെ ഒരു പ്രധാന ഭക്ഷണമല്ലേ ആ ഫ്രഞ്ച് ഫ്രൈസ്. അതെ, ആ സാധനം എന്തെങ്കിലും മുക്കിട്ട് തിന്ന കെച്ചപ്പ്. ഇത് രണ്ടും ആരോഗ്യത്തിന് നല്ലതാണ്. ഏത് ഡോക്ടറോട് ചോദിച്ചു ഐട്ട് വറക്കണ എണ്ണയോ, ആ അത് ആ കട തുടങ്ങിയപ്പോ അന്നുള്ള അന്ന് തുടങ്ങിയ എണ്ണയാണ്. ഇത് ഇത് ചെയ്യാൻ പാടുണ്ടോ? എന്നിട്ട് നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്ന ഒരു ഒരു ഒത്തിരി ഒരു ഒത്തിരി വെളിച്ചെണ്ണയ്ക്ക് കുറ്റം പറയും ഇല്ലേ, അതിൽ കൊളസ്ട്രോളാ വെളിച്ചെണ്ണയില്. മറ്റേ ഞാൻ പറയണം, നമ്മുടെ മനസ്സ് എവിടേക്കാണ് നമ്മൾ പോകുന്നത്? നമ്മൾ ഇന്ന് ചെയ്യണ നമ്മളുടെ ആരോഗ്യ സിസ്റ്റം മുഴുവൻ. അപ്പൊ ഇതുപോലെയാണ് നമ്മളുടെ ഓരോ കാര്യങ്ങളും പോയി പോയത്. എല്ലാം പോയി കഴിയുമ്പോൾ നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതുപോലെ ഈ ഇത് എന്തിനുള്ള ഗുണം എന്താ, നമ്മളുടെ ഋഷികൾ മനസ്സിലാക്കി ഇതിൻ്റെ അടുത്തുനിന്ന് ആൾക്കാർ ഇങ്ങനെ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ആകാശത്തിനെ ശുദ്ധീകരിക്കുക, ആകാശം എന്ന് പറഞ്ഞാൽ അവിടെ പുറത്തല്ല, പുറത്ത് കാണുന്ന ആകാശമല്ല പ്രശ്നം, നമ്മുടെ ഉള്ളിൽ കാണുന്ന ആകാശമുണ്ട് അല്ലേ. നമുക്കുള്ളിൽ നമുക്കുള്ളിൽ എങ്ങനെ പൃഥ്വി അപ്പ് ജലം വായു ആകാശം ഉണ്ടോ, ആ ആകാശത്തിനെ സ്വച്ഛീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് മന്ത്രം. മനസ്സിലായി? അതിന് പറയുന്ന അതിനുള്ള ഒരു മന്ത്രമാണ് ഓം നമശിവായ എന്ന് പറയുന്ന മന്ത്രം. അതിൽ ന എന്നുള്ള അക്ഷരത്തിനെ കുറിച്ച് മാത്രം ഒന്ന് തൊട്ടിട്ടാണ് ഞാൻ പറഞ്ഞുള്ളൂ. ഇതുപോലെ തന്നെയാണ് വായും. ഷീന്ന് വെച്ച പറയാൻ വേണ്ട, അതിന് ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഈ നമശിവായയിൽ തന്നെ നോക്കൂ, ആ ശ്ലോകത്തിൽ ഒന്നാമത്തെ ശ്ലോകം നമുക്ക് അവസാനിപ്പിക്കാം. നാഗേന്ദ്രഹാരായ ത്രിലോചനായ, മൂന്നാമത്തെ ത്രിലോചനായ. അപ്പൊ നാഗേന്ദ്രൻ എന്ന് പറഞ്ഞാൽ അതിലെ നാഗേന്ദ്രൻ ആരാണ്? ആദിശേഷൻ അല്ലെ. ശേഷിക്കുന്നത് എന്തോ, അത് എന്താണ് ശേഷിക്കുന്നത്? ഇപ്പൊ നമ്മൾ ഈ ഒരു വസ്തുവിനെ, ഈ ഫോണിന്റെ, ഈ ഫോണിനെ നമ്മൾ കാണുമ്പോ ഇതിൽ എന്താ ഉള്ളത്? അതിൽ ചലിക്കാത്തൊരു വസ്തുവാണ് അതിലുള്ളത് അല്ലെ. നമ്മൾ അതിനെ കുറിച്ച് അപഗ്രഥനം ചെയ്ത് കഴിയുമ്പോ എന്തായി, ചലിക്കുന്നതും ചലിക്കാത്തതുമായ വസ്തുക്കളുണ്ട് കുറെ അതിന് ഇല്ലേ. അതിൽ ചലിക്കുന്ന വസ്തുവിനെ എടുത്തിട്ട് നമ്മളെ വീണ്ടും വീണ്ടും അപഗ്രഥനം ചെയ്തു പോകുമ്പോ നമുക്ക് എന്ത് കിട്ടും ഇല്ലേ, അതിലെ ഋണാണുവിനെ എടുത്തിട്ട്. ഋണാണു എങ്ങനെയാണ് ചലിക്കുക? എവിടത്തെ ഋണാണു ആയിക്കോട്ടെ, മനുഷ്യനിലായിക്കോട്ടെ, വസ്തുവിലെ ആയിക്കോട്ടെ, എന്തിലെ ഋണാണു ആയിക്കോട്ടെ, ആ ഋണാണു എങ്ങനെ ചലിക്കുക? സർക്കിളായിട്ട് ചലിക്കുക. അതുകൊണ്ടാണ് നാഗം എന്ന് പറഞ്ഞത്. മനസ്സിലായ? അതിന് നാഗം എന്ന് കൊടുക്കാനുള്ള കാരണം അതാണ്, ആ നാഗം ചലിക്കണ പോലെയാണ് അത് ചലിക്കുക. ആ നാഗാണല്ലോ നമുക്ക്, ഇത് നമ്മുടെ ഉള്ളിലുണ്ട് ഈ ഒരു ചലനെ, നമ്മുടെ ഉള്ളില്. അതിനെ മന്ത്രശാസ്ത്രപരമായിട്ട് പറയണതാണ് കുണ്ടലിനി എന്നൊക്കെ പറയണത്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ദഹിക്കില്ല, അതുകൊണ്ടാണ് അതിനെ കുറിച്ച് പറയാഞ്ഞത് ഇല്ലേ. മൂലാധാരത്തിൽ ഈ ശക്തി കെടുക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും. അതിനൊന്ന് ചലിപ്പിച്ചിട്ടുണ്ടെങ്കിലേ അതിനെങ്ങനെ ചലിപ്പിക്കാൻ പറ്റുക? അതിനെ ചലിപ്പിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ആകാശത്തിനെ പിടിക്കണം. ആകാശത്തിനെ പിടിക്കണമെങ്കിൽ എന്താ ഒരേ ഒരു വഴിയുള്ളൂ, മന്ത്രം. ശബ്ദം മാത്രമേ ഉള്ളൂ ആകാശത്തിനെ പിടിക്കാൻ, വേറെ ഒന്നും പറ്റില്ല. ശബ്ദമാണ് ആകാശത്തിന്റെ ഗുണം അല്ലേ, ശബ്ദഗുണമാണ് ആകാശത്തിന്റെ. അപ്പൊ ആ ശബ്ദത്തിനെ, ശബ്ദം ക്ലിയർ ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു ശബ്ദങ്ങളൊന്നും, ആണ് ഞാൻ ആരംഭത്തിലെ അവർ പറഞ്ഞില്ലേ നാരദന്റെ വീണയുടെ കഥ പറഞ്ഞില്ലേ, നാരദനെ പോലെ ഇത്രയും, ശിവപുരാണത്തിലുള്ള കഥയാണ്, നാരദനെ പോലെ ഇത്രയും നന്നായിട്ട് സരിഗമ അറിയാവുന്ന, അതായത് സംഗീതം അറിയാവുന്ന മനുഷ്യൻ വീണ വീട്ടിയപ്പോഴാണ് സപ്തസ്വരങ്ങൾ വന്ന് പറഞ്ഞത്, ആ വീണ എന്ന് നിലത്ത് വെച്ചാൽ ഞങ്ങളുടെ ശരീരമൊക്കെ നന്നായിട്ടിരിക്കുന്നു. കാരണം ശബ്ദം അത്ര പ്രശകാണ്, അത്ര സൂക്ഷ്മമായിട്ട് ഉപയോഗിക്കേണ്ട വസ്തുവാണ് ശബ്ദം. ആ ശബ്ദത്തിനെ പഠിച്ച് നിരീക്ഷിച്ച് അതിൽ ഉപാസന ചെയ്ത് അതിനുവേണ്ടി ജീവിച്ച് നമുക്ക് തന്നവരാണ് ഋഷിമാർ മന്ത്രങ്ങളായിട്ട്. നമുക്ക് അതൊക്കെ ഭയങ്കര തമാശയാണ്. നമ്മളെ ആർക്കും വേണമെങ്കിലും മന്ത്രം ഉണ്ടാക്കും ഇല്ലേ. നമുക്കറിയില്ല എന്താണ് അതിന്റെ പ്രത്യേകത, എന്താണ് വേദങ്ങൾ അല്ലേ. അപ്പൊ അതാണ് നാഗേന്ദ്രഹാരായ. അതിനെടുത്തിട്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്തു, ഹാരമാക്കി. ഹാരം എന്ന് വെച്ചാൽ എന്താർത്ഥം,
ധരിക്കുന്നത് നർത്തം അല്ലെ, മാല എന്നല്ല, മാല എന്നതിന്റെ പര്യായമാണ്, അർത്ഥവും പര്യായം തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വാക്കുകൾക്കൊക്കെ ഓരോ ഇതുണ്ട്. അതിനെ ധരിക്കുന്നത് മാലയെ ധരിക്കില്ലേ ചെയ്യാം അല്ലെ. നാഗേന്ദ്രനെ ധരിക്കുന്നവൻ ആരാണ്? ധരിക്കുക എന്ന് വെച്ചാൽ എന്താർത്ഥം? അതിനെ ഉൾക്കൊള്ളുക എന്നർത്ഥം അല്ലെ. അതല്ലേ എന്റെ അർത്ഥം? ഞാനത് ധരിച്ചു, നിങ്ങൾ എന്നെ പഠിപ്പിച്ചു, ഞാനത് ധരിച്ചു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഞാനത് ഉൾക്കൊണ്ടു. അതിന് ഇതായിട്ടാണ് നമ്മൾ വസ്ത്രം ധരിച്ചു എന്ന് പറഞ്ഞു, വസ്ത്രം എന്റെ മേലിട്ടു എന്നാണ് അർത്ഥം അല്ലെ. ഉൾക്കൊള്ളുക എന്നാണ് അർത്ഥം. ആ ഇതിനെ ഉൾക്കൊണ്ട മനുഷ്യനാണ് ആ നാഗ ഇന്ദ്രനെ, നാഗങ്ങളുടെ ഇന്ദ്രനായിട്ടുള്ള ആരാണത്? ആദിശേഷം. ആദിശേഷന്റെ രണ്ട് ഗുണമാണ്, ഒരാൾ കഴുത്തിലിട്ടു, ഒരാൾ അത് കിടന്ന് ഉറങ്ങും ചെയ്തു. വിഷ്ണുവും ശിവനും, അതായത് സ്ഥിതിയും സംഹാരവും അല്ലേ, രണ്ടും. ഈ രണ്ടും കൂടിയിട്ടുള്ള സ്ഥിതിയും സംഹാരം എന്നല്ലാട്ടോ പദം, ലയം എന്നാണ് പദം. ശരിക്കും നമ്മളെ തെറ്റി തെറ്റി മരണത്തിന്റെ ആളൊക്കെ ആക്കിയത് അങ്ങനെയൊന്നുമല്ല. ശിവൻ, ശിവനാണ് ഒരിക്കലും കോപിക്കാത്ത ആളെന്ന് പറയണം. നമ്മൾ എന്തൊക്കെയാ കേട്ടിട്ടുള്ള അല്ലെ, ശിവൻ മുൻകോപിയാണ് എന്നൊക്കെയല്ലേ. ശിവൻ ഒരിക്കലും കോപിച്ചിട്ടില്ല. ശിവൻ നോക്കൂ, നമ്മളെ ഒരാൾ കൊല്ലാൻ വരണെങ്കിൽ നമ്മൾ അയാളുടെ അടുത്ത് ദേഷ്യപ്പെടില്ലേ? നിങ്ങളെ കൊല്ലാൻ വരികയാണ് നേരിട്ട്, നിങ്ങൾക്ക് ശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ അയാളുടെ അടുത്ത് ദേഷ്യപ്പെടില്ലേ? ഇല്ലേ. ഭസ്മാസുരൻ ശിവന്റെ നേരെ തന്നെ വന്നു, എന്നിട്ട് പോലും ആള് തൃക്കണ്ണ് ഒന്നും തുറന്നില്ലേ അല്ലെ. ആള് തൃക്കണ്ണ് തുറന്നത് ഒരേ ഒരു സന്ദർഭത്തിലാണ്. എപ്പോഴാണ് തൃക്കണ്ണ് തുറന്നത്? ആ കാമന ദഹിപ്പിക്കാൻ അല്ലെ. കാമന ദഹിപ്പിക്കാൻ ആരുടെ കാമത്തിനെ ദഹിപ്പിച്ച? സ്വന്തം കാമത്തിനെയാണ് ദഹിപ്പിച്ചത് അല്ലെ. നമ്മൾ എടുത്ത് പഠിച്ചു നോക്കും, അപ്പൊ അറിയാം ശിവന് ദഹിപ്പിച്ചത് സതീദേവിയുടെ ഉള്ളിലുണ്ടായ കാമത്തിനെയല്ല. പരിസരം മാറിയപ്പോ നമുക്ക് നമ്മുടെ നമ്മുടെയൊക്കെ ഉള്ളിൽ കാമം ഉണ്ടാവില്ലേ പരിസരം മാറുമ്പോ ഇല്ലേ. അവിടെ മുഴുവൻ വസന്തം വന്നു, അവിടെ നല്ല കിളികളുടെ ഇത്, അകാലത്തിലാണ് ഉണ്ടായ. കണ്ണു തുറന്നു നോക്കിയപ്പോ ഒരു നിമിഷം സ്വന്തം ആത്മാവില്, സ്വന്തം ശബ്ദത്തില്, സ്വന്തം പ്രപഞ്ചത്തിൽ ലയിച്ചിരിക്കുകയായിരുന്ന ശിവന് എന്തു പറ്റി? ഒരു ചെറിയ ചലനം വന്നു. ആ ചലനം അപ്പൊ ശിവൻ അടുത്ത ക്ഷണത്തിൽ അത് ശിവനെ തിരിച്ചറിഞ്ഞു. അടുത്ത ക്ഷണത്തിൽ തിരിച്ചറിഞ്ഞപ്പോ ശിവൻ എന്താ തിരിച്ചറിഞ്ഞത്? ഓ, ഇതെന്റെ കാമം കൊണ്ടാണ് ഇത് ഉണ്ടായത്. അപ്പൊ എന്ത് ചെയ്തു? കാമത്തിനെ ഇങ്ങോട്ട് ദഹിപ്പിച്ചു. അതിന് മാത്രമാണ് തൃക്കണ്ണ് തുറന്നത്. ആശ അത്രയും ഒരു ശാന്ത സ്വരൂപിയായിട്ടുള്ള ഒരു രൂപമാണ് ശിവന്റെ. ശിവപുരാണത്തിൽ എല്ലായിടത്തും പറയുന്നത് എന്താണ്? ശിവന്റെ, ശിവൻ ഭക്തർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിരിക്കുന്നു. ഈ ഭക്തർക്ക് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് അല്ലെ. നോക്കൂ, എന്താണ് നാഗേന്ദ്രഹാരായ, അതിനെ എടുത്തിട്ട് ധരിച്ചവൻ എന്ന് വെച്ചാൽ എന്താർത്ഥം? അതിനെ ഉൾക്കൊണ്ടവൻ. എന്തിനെ ഉൾക്കൊണ്ടു? ആ നാഗത്തിനെ, അതായത് ചലനത്തിനെയും ചലനമില്ലായ്മയെയും രണ്ടിനെയും, അതായത് പ്രകൃതിയെയും പുരുഷനെയും ഇല്ലേ. അതാണ് വേദാന്താവണത് ശിവനൊക്കെ. അദ്വൈത വേദാന്തം എന്ന് പറയണത് എന്തുകൊണ്ടാണ്? ശിവനെ, ശിവനെ പറ്റി പറയുമ്പോ ശിവൻ ഇതിനെല്ലാം വൈശേഷികത്തിൽ നിന്നും ന്യായത്തിൽ നിന്നും വേദാന്തത്തിന്റെ ഒരു ഒരു അറ്റത്തേക്ക് എത്തണം. ഒറ്റ സ്വരൂപമാണ് ശിവൻ എന്ന് പറയുമ്പോ. പിന്നെയോ, നാഗേന്ദ്രഹാരായ ത്രിലോചനായ, ഏതാണ് ഈ മൂന്ന് ലോചനങ്ങൾ? മൂന്ന് കണ്ണ്, ശിവന്റെ മൂന്ന് കണ്ണുകളായിട്ട് വർണ്ണിക്കണ ഏതൊക്കെയാ? ഒന്ന് സൂര്യൻ, ഇത് ഏറ്റവും നാലാമത്തെ ശ്ലോകത്തിൽ വരുന്നുണ്ട്. വസിഷ്ഠ കുംഭോദ്ഭവ ഗൗതമാര്യ മുനീന്ദ്ര ദേവാർച്ചിത ശേഖരായ ചന്ദ്രാർക്ക വൈശ്വാനര ലോചനായ. നോക്കൂ, ചന്ദ്രനും അർക്കനും, അർക്കൻ വെച്ച് സൂര്യൻ, സൂര്യനും ചന്ദ്രനും ഒന്ന് വൈശ്വാനരനും, ഇത് മൂന്നുമാണ് ആളുടെ കണ്ണുകൾ. ഒന്ന് ചന്ദ്രനുള്ള ഏറ്റവും വലിയ ഗുണം എന്താ? ഏറ്റവും ശാന്തം, ഏറ്റവും ശീതളമായിട്ടുള്ള വസ്തു. ലോകത്തിൽ ഇതിനേക്കാൾ ശീതളമായ ഒന്നുമില്ല. അതാണ് ശീതളിമ, അതിന്റെ പര്യായാണ് ചന്ദ്രൻ. അർക്കനോ ഏറ്റവും വലിയ ഉഷ്ണത്തിന്റെ പര്യായാണ്. അതിന് നടുവിലുള്ള സംഭവം എന്താ? വൈശ്വാനരൻ. ഇതെവിടെയുള്ളത് വൈശ്വാനരൻ? നമ്മുടെ ഉള്ളിൽ. വൈശ്വാനര അഗ്നി